ബ്രാൻഡ് ചെയ്തിട്ട് അതിങ്ങനെ കൊടുക്കലല്ല. മുജാഹിദ് സെന്ററിൽ ഇങ്ങനെ ഇത് കൊടുക്കല, മയമൂട്ടി ഗാഫർ, അബൂബക്കർ ഗാഫർ, ഇതൊന്നും ഇങ്ങനെ കരലാസ് കൊടുക്കുന്ന പണിയാണ് ഞങ്ങൾക്ക്. നിങ്ങൾ വാദപ്രതിവാദത്തിൽ വിഷയമാക്കിയില്ലേ ഇടമുട്ടത്തെ? എന്റെ അതിനുശേഷം ഒരു വാദപ്രതിവാദത്തിൽ വിഷയാക്കാതിരുന്നത്? വാദപ്രതിവാദത്തിൽ ഇടമുട്ടത്തല്ല, മഞ്ചേശ്വരത്ത്, മഞ്ചേശ്വരം സംവാദത്തിൽ ഉച്ചക്കു ശേഷം, ഹോസങ്കടി സംവാദത്തില് ഉച്ചക്ക് ശേഷം വിഷയതായിരുന്നില്ലേ? ഇവിടെ വലിയ കാര്യത്തിൽ പറയാണ്, നിങ്ങളെന്തിനാ ഞങ്ങളെ അടുത്ത് തിന്നുന്നത്, ഞങ്ങളെ കുട്ടി എന്തിനാ കെട്ടുന്നത്, ഞങ്ങളെ പിന്നിലെന്തിനാ നിസ്കരിക്കുന്നത്, നിങ്ങൾ മുസ്ലിമാന്ന് വിചാരിച്ചിട്ട്, ഞങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ മുസ്ലിം അല്ലാന്ന് ഞങ്ങൾ കെട്ടുന്നില്ല. നേരെ മറിച്ച് ഞങ്ങൾ വാദപ്രതിവാദത്തിൽ ചോദിച്ചു, നിങ്ങൾ മുജാഹിദ് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, മുജാഹിദ് വീട്ടിലെ അമ്മോശന അർത്ഥ കോഴി നിങ്ങളെ സുന്നിപ്പുയാപ്പിള വന്നിട്ട് തിന്നുന്നുണ്ടല്ലോ, ഏയ് അത് മാത്രല്ല ഞങ്ങളെ പള്ളിയിൽ നിങ്ങളൊക്കെ കയറി നിസ്കരിക്കുന്നുണ്ടല്ലോ. മക്കത്ത് പോയ വഹാബി ഇമാമിനെ അല്ലേ ഈ സർവ്വ കണ്ടു കാണപ്പെട്ട എ പി ഇ കെ ആന ടൈഗർ മുഴുവൻ ഖുറാഫിയും പിന്തുടരുന്നത്? മക്കത്തും മദീനത്തും ഒക്കെ പോയാൽ അവിടെയൊക്കെ സലഫി ഇമാമിങ്ങളല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറ്റുമോ? അതിന് ഏതായത്താ തെളിവ്? ആ ആയത്തന്നെ ഞങ്ങൾക്കും തെളിവ്. ഏയ് അതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വികാരം കൊള്ളിക്കാണ്. അങ്ങനെയൊന്നും വികാരം കൊള്ളുന്ന കൗമന്നല്ല കൂത്തുപറമ്പേര്. ആദർശ അഭിപ്രായ വ്യത്യാസങ്ങളും വിപ്ലവാശയങ്ങളും ഒക്കെ കുറെ കേട്ട് ശീലിച്ച നാട്ടുകാരായത്. അങ്ങനെ ആളുകൾ അങ്ങനെ ഇറങ്ങിയിട്ട് ഇറങ്ങി പ്രകോപനം ഉണ്ടാക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഈ മുസ്ലിയാരി പറയാണ്, ഇവര് പറഞ്ഞ പല ക്ലിപ്പും ഞാനിവിടെ ഇട്ടാൽ നിങ്ങൾ കേറി തല്ലും. തല്ലിക്കാണ് മൂപ്പര്, വേറെ പലർത്തും തല്ലിച്ചു മൂപ്പര്. കൂടാളി തല്ലുണ്ടാക്കി, കാവുമ്പടി തല്ലുണ്ടാക്കി, വേറെ പലർത്തും തല്ലുണ്ടാക്കി, ചെറുപ്പറമ്പിൽ തല്ലുണ്ടാക്കാൻ നോക്കി, അപ്പൊ കൂത്തുപറമ്പിലും തല്ലുണ്ടാക്കാൻ നോക്കുകയാണ് മൂപ്പര്. ബുക്ക് കച്ചവടമായിട്ട് നടന്നാ പോരെ മൂല്യര്, കച്ചവടം കച്ചവടം നടന്നോട്ടെ, അതിനാരെയൊക്കെ കൂട്ടുപിടിച്ചോളിയും. പക്ഷെ മതം കൊണ്ട് കളിക്കണ്ട, മതം കൊണ്ട് കളിക്കുന്നത് നല്ലതല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിസ്കരിക്കാത്തവൻ കാഫിറാണ് നിങ്ങളെ കിതാബിലില്ലേ? നിങ്ങൾ നിസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒപ്പം നിസ്കരിക്കണമെങ്കിൽ ഉപ്പാനെ കാഫിറാക്കിയോ അതിന്റെ അർത്ഥം അല്ലേ? ഉമ്മാനെ കാഫിറാക്കി ഉമ്മ നിസ്കരിക്കില്ല, ഉമ്മാനെ കാഫിറാക്കി എന്നർത്ഥം. ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ കാഫിറാക്കി ഒരു ഹുക്കും പറയുമ്പോ ഹുക്കും ആർക്കൊക്കെ ബാധകമാണോ എന്നതല്ല. തീരെ നിസ്കരിക്കാത്തോനെ നിസ്കാരത്തോ നിഷേധിക്കുകയാണെങ്കിൽ അവനെ കൊല്ലണം നിങ്ങളെ കിതാബിലില്ലേ? കണ്ടോ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊല്ലോ ആഹ്വാനം ചെയ്തു എന്ന് പറയോ? ആരും പറയില്ല. അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞതും. ഇവിടെ സ്വാഗത പ്രസംഗത്തില് അബ്ദുറസാഖ് സാഹിബ് പറഞ്ഞതുപോലെ ആളുകളെ മുശ്രിക്കാക്ക എന്ന് ഞങ്ങൾ ഏർപ്പാടില്ല. ആളുകൾ മുശ്രിക്കായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ അത് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അല്ലെ ഞങ്ങളും ജാറുണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോരി എന്നല്ലേ പറയേണ്ടത്? ഞങ്ങളും ഉറൂസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോരി എന്നല്ലേ പറയണം? അതല്ലേ മുശ്രിക്കാക്കല്? ജനങ്ങളെ, നിങ്ങളൊരിക്കലും മൊയ്തീൻ ഷെയ്ഖിനെ വിടണ്ട, മമ്പറം തങ്ങളെ വിടണ്ട, ഭീമാ ബീവിയെ വിടണ്ട, ആ ഉലിയനെ വിടണ്ട, ഈ ഉലിയനെ വിടണ്ട എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ന്യായീകരണം പറഞ്ഞു കൊടുക്കുന്നവരാരോ അവരാണ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്, അല്ലാതെ ഞങ്ങളല്ല. പിന്നെ ഞങ്ങൾ ചെയ്തെന്താറിയോ, മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വസം പ്രവചിച്ചിട്ടുണ്ടെന്ന ഒരു നുണ, പച്ച നുണയാണ് ഇപ്പോൾ ഇർഫാനി കുരുത്തം വാങ്ങാൻ പോയ നജീബ് മുസ്യാർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. അത് ഇപ്പൊ ചില എ പിക്കാരനെയും ചില ഈക്കാരെയും നാവിലൂടെ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമുദായത്തിൽ ശിർക്ക് വരികയില്ല എന്ന് റസൂൽ പറഞ്ഞിരിക്കുന്നു. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. പല സ്ഥലത്തും ഞങ്ങൾ വെല്ലുവിളിച്ചു, കൊണ്ടുപോ ഹദീസ് ഇങ്ങോട്ട്. ഇസ്ലാമിക സമുദായത്തിൽ ശിർക്ക് വരില്ല എന്ന് റസൂൽ പറഞ്ഞ ബുഖാരിയിൽ ഉണ്ടെന്നും വിടവാങ്കൽ പ്രസംഗത്തിൽ പറഞ്ഞെന്ന ആ ഹദീസ് കൊണ്ടുവരാൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നെ ഇയാള് പറയാണ്, ഷിർക്കിന്റെ നിർവചനം പറ, തൗഹീദിന്റെ നിർവചനം പറ. ഞങ്ങൾ പഠിച്ച നിർവചനം ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അല്ലാഹു ഏകനാണ്, അതിൽ ഞങ്ങൾക്ക് എന്താ പേഴ് പറ്റിയത്? ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഇവിടെ ഒരു ലജ്ജയില്ലാതെ പറയാണ് തൗഹീദ് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ മുക്കാൽ ഭാഗവും ചെലവഴിച്ച്, അല്ലെങ്കിൽ അരമണിക്കൂർ പകുതി ഭാഗവും ചെലവഴിച്ചത് തൗഹീദ് പറയാനാണ്. ഇസ്ലാമി പ്രസ്ഥാനം ഉണ്ടാക്കിയ നവോത്ഥാനം പറഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ ക്ലിപ്പൻ എന്താ? ഞാൻ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കണേ, തങ്ങള് മദീനത്ത് കിടക്കുന്ന തങ്ങള് അല്ലേ ഹബീബായ നബിയേ, അങ്ങിന്ന് കാണുന്നില്ലേ എന്ന് പറഞ്ഞ് സലാത്ത് നഗറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്ലിപ്പാണ് അന്ന് ഇവിടെ ആദ്യം വിട്ട ക്ലിപ്പ് തന്നെ. എന്നിട്ട് ഇയാള് പറയാണെന്ത്, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല, ഏയ് തൗഹീദ് പറഞ്ഞിട്ടില്ല. മീക്കായിലിനെ വിളിച്ച് മഴ ചോദിച്ച സംഭവം കാസിമിയുടേത് ഞാൻ ഇവിടെ ഇട്ടിരുന്നു. ഖുതുബിയത്തിന്റെ കർത്താവ് കായൽ പട്ടണത്തുകാരൻ സദഖത്തുള്ളാ, അതിനെ പറ്റി പറഞ്ഞല്ലേ, അത് തൗഹീദിനെ പറ്റിയല്ലേ. അതുപോലെ തന്നെ കല്ലിനെയും മരത്തെയും ആരാധിക്കുന്ന ആളുകൾ ക്ലിപ്പിട്ടിയാൻ കാണിച്ചില്ലേ? നിങ്ങളെ നേതാവ് അമ്പലക്കടവ് ഫൈസി ഇസ്തിഖാസ, അത് ബെൻസ് കാർ പോലെയും അള്ളാഹിനോട് പ്രാർത്ഥിക്കൽ ലോക്കൽ കെ എസ് ആർ ടി സി പോലെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കാണിച്ചില്ലേ?
മൊയ്തീൻ ശേഖനെ മരിക്കാൻ നേരത്തെ വിളിച്ചിട്ട് അവസാനത്തെ വാക്ക് മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേന്നായാലും ഒരു കുഴപ്പമില്ല എന്ന് ആയിസനി പറഞ്ഞ് ഇവിടെ കാണിച്ചില്ലേ. അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും രണ്ടിനും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചില്ലേ. എന്നിട്ട് തൗഹീദ് പറഞ്ഞില്ല എന്നാ പറയുന്നത്. വൈലത്തൂർത്തങ്ങളും പൊന്മളയും ഇതാ ജാറത്തിനടുക്കൽ പോയി വൈലത്തൂർത്തങ്ങൾ സുജൂദ് ചെയ്ത് കാണിച്ചില്ലേ. എന്നിട്ട് ഇയാള് പറയാണേ അതൊക്കെ മക്ബറയിലുള്ള പോലെ ആദരിക്കലാണ്. ആദരിക്കാൻ ആരാ പഠിപ്പിച്ചത്? വഖദ് സഹ നഹ്യു അൻ തഅലീമിൽ ഖുബൂർ എന്ന ശർഹ് മുഅദ്ദബിലില്ലേ. ഖബറുകളെ ആദരിക്കുന്നത് വിരോധിക്കപ്പെട്ടതായി സഹീഹായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ട് ഒരു ആദരവ്. ഖബർ ആദരിച്ചാ തന്നെ ബിംബാരാധനക്ക് തുല്യാന്നല്ലേ റാജി പറഞ്ഞത്. ബിംബാരാധന എങ്ങനെയുണ്ടായെന്ന് വിശദീകരിച്ചു കൊണ്ട് റാജി പറഞ്ഞെടുത്ത് വനലീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഗാലു കതീരിൻ മിനൽ ഖൽക്കി ബിതഅലീമി ഖുബൂരിൽ അക്കാബിർ. ബിംബാരാധനക്ക് തുല്യം തന്നെയാണ് ഇന്ന് അല്ലാഹുവിന്റെ പടപ്പുകളിൽ ധാരാളം ആളുകൾ ഏർപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, ആരാധിക്കലല്ല തഅലീം. അലഅത്തിഖാദി അന്നഹും ഇദാ അല്ലബു ഖുബൂറഹും ഫൈന ഉലൈക അൽഖബറു യകൂനു സുബാലഹും ഇൻദല്ലാഹി തആല. ഈ ഖബറുകളെ ഞങ്ങൾ ആദരിച്ചാൽ ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാർ നാളെ ഞങ്ങൾക്ക് അല്ലാഹുവിൽ ശുപാർശകരാകും എന്ന വിശ്വാസത്തോടു കൂടി ഖബറുകളെ ആദരിക്കൽ, അത് ബിംബാരാധനക്ക് തുല്യമാണ്. എന്നിട്ട് ഇവിടെ ഒന്നു പറയാം, ഞങ്ങൾ ആദരിക്കുന്നേ ഉള്ളൂ ആരാധിക്കുന്നില്ല. മൗലവിമാർക്ക് ആദരവും ആരാധനയും മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് ആളുകളെ ശിർക്കിലെത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഉമ്മാന്റെ മുമ്പിൽ വണക്കത്തിൽ നിന്ന ആരാധനയാവോ, ഉമ്മാന്റെ കൈമുടിച്ചു കുത്തിയ ആരാധനയാവോ, ഉസ്താദിനെ കണ്ട് എഴുന്നേറ്റുന്ന ആരാധനയാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളിപ്പോ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുക. ഏയ്, ആർക്കാണ് മുസ്ലിയാരെ അതൊക്കെ അറിയാത്തത്? ആരാധനക്ക് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നൽകിയതും മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതൽക്ക് അംഗീകരിച്ചു പോന്നിട്ടുള്ളതും അഖ്സാഗായത്തിൽ ഖുദൂഇബത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. ഉമ്മാന്റെ മുമ്പിലുള്ള അങ്ങേയറ്റത്തെ താഴ്മയാണോ? അല്ല അല്ല. കാരണം എന്താ? അത് എപ്പോഴാണ് അങ്ങേയറ്റമാവുക? ഇയാളെ ഇതിനൊരു പുതിയ നജീബ് മുസ്ലിയാരുടെ ഒരു പുതിയ നിർവചനം ഉണ്ട്. എന്താ അറിയോ? അങ്ങേയറ്റത്തെ ആളെ ബഹുമാനിക്കുമ്പോഴേ അത് അങ്ങേയറ്റത്തെ ബഹുമാനാവുള്ളൂ. അങ്ങേയറ്റത്തെ കഴിവുണ്ടെന്ന് വിചാരിക്കുന്ന ആളെ ബഹുമാനിച്ചാലേ അത് ഇബാദത്താവുള്ളൂ. അതിപ്പോൾ ഇയാളെ കണ്ടുപിടിച്ചാൽ ഏത് ഇമാമാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇമാമിങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, ഇമാമിങ്ങളിലൂടെ മനസ്സിലാക്കിയ തൗഹീദ്, ഏത് ഇമാമാണത് പറഞ്ഞത്? നിങ്ങൾ ഇവിടെ നുദ്ധരിക്കും. ഒരു 4-5 റൗണ്ട് ഖണ്ഡനം നടക്കട്ടെ, ആളുകൾ പഠിക്കട്ടെ, നിങ്ങൾക്ക് എന്താ അത്ര ബേജാറ്? മുസ്ലിയാക്കന്മാർക്ക് ആകെ കൂടി വെപ്രാളം. ഓ, ദീന് പൊളിയുന്നില്ല വെപ്രാളെ, ദീന് പൊളിയുന്നില്ല വെപ്രാളാണ് ഇവിടെ ഒരുപാട് ആൾ നിരീശ്വരവാദത്തിക്കും അതുപോലെ തന്നെ മതനിഷേധത്തിക്കൊക്കെ പോയി. ഇതൊക്കെ വല്ല ബേജാറുണ്ടോ? വെള്ളിയാഴ്ച ചുമയക്കോകാത്ത ഔലിയുണ്ട് ഇവിടെ. ആ ഔലിന്റെ അടുത്തേക്ക് മുസ്ലിം ആണുങ്ങളും പെണ്ണുങ്ങളും ചുമയ നടക്കുമ്പോ പോണു. അതിനെതിൽ കാമാ എന്ന് മിണ്ടാൻ ഈ ഫൈസികളോ സഖാഫികളോ ധാർമ്മികളോ ഉണ്ടോ? ഓയിപ്പോയി വയലറിനൊടുക്കുക, അവിടെ ആളെ കൂട്ടാൻ വേണ്ടിട്ട്. ഇവിടല്ലേ നട്ടപ്പാതിരാക്ക്, ഔലിയന്റെ അടുത്ത് വരുന്ന ആണും പെണ്ണും അല്ലേ? പെണ്ണുങ്ങള് പുറത്തിറങ്ങണ നിയമം ചുമയക്കോണില് മാത്ര, അതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കല്ലേ നിങ്ങള്? നിങ്ങൾ ഇനി എതിർക്കുന്നുണ്ടോ? മതം പൊളിയുന്നതും മതം തകരുന്നതും നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഇതിനൊക്കെ ഇതിൽ പ്രതികരിക്കണ്ടേ? എന്തെല്ലാം മതവിരുദ്ധ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്! അപ്പൊ അതൊന്നുമല്ല, അവരെ വയറ്റിപ്പഴപ്പാണ് മതം എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വന്നാൽ മുസ്ലിയാക്കന്മാരുടെ പൗരോഹിത്യം തകരും, ആ പൗരോഹിത്യത്തിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങൾ പൊളിയും. അത് പേടിച്ചിട്ടാണ്, അതല്ലാതെ വേറെ ഒന്നല്ല. അല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണം വേണ്ടിയല്ല. നീ ചോദിക്കാണ് എന്താണ് ദാത്തിലോ സിഫാത്തിലോ അഫ്വാലോ ഞങ്ങൾ പങ്കുചേർക്കുന്നുണ്ടോ? ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് ഒരാൾ മുഹയ്യദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, അല്ലെങ്കിൽ മുത്തുനബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളികളൊക്കെ കേൾക്കുക എന്നത് അള്ളാഹുവിന്റെ മാത്രം സിഫത്താണ്. ആ സിഫത്ത് നിങ്ങൾ മുഹയ്യദ്ദീൻ ശേഖിന് വകവെച്ചു കൊടുത്തു, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് വകവെച്ചു കൊടുത്തു. അതെന്നാണ് നിങ്ങളെ നിർവചനം അനുസരിച്ച് ഞങ്ങൾ മുശ്രിക്കായി പോയി എന്ന് പറയുന്നത് കൊണ്ടാണ്. അന്തഗഫറുൽ ഖതായ വദുനുബിൽ മുബിഖാതി അന്തസതറുൽ മസാബി വമുഖീലുൽ ആതറാതി. നബിയേ, നിങ്ങളാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫാറ്, നാശകരങ്ങളായ പാപങ്ങളെ ക്ഷമിക്കുന്നതും നിങ്ങളാണ്, എല്ലാ കുറ്റങ്ങളെയും അബദ്ധങ്ങളെയും മൂടിവെച്ച് മാപ്പാക്കുന്നതും നിങ്ങളാണ്, അബദ്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും നിങ്ങളാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് സുബ്ഹാന മൗലിദിൽ ഉള്ളതാണ് എന്ന് ഞാൻ ചെറുപ്പറമ്പിൽ പ്രസംഗിച്ചപ്പോൾ ഇയാള് ഭയങ്കര വെല്ലുവിളി, മൗലവി നുണ പറഞ്ഞതാണ്, മൗലവി തെറ്റിദ്ധരിപ്പിച്ചതാണ്. എന്നിട്ടോ
തമിഴ്നാട്ടിലും പാലക്കാടിലെ കിഴക്കൻ മേഖലയിലും ഒക്കെ പ്രചാരത്തിലുള്ള സുബ്ഹാൻ മൗലിദ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓ പാലക്കാട്ടിലുള്ളതാണ്, തമിഴ്നാട്ടിലാണ് ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാ വിചാരം, ഇത് ഷറഫുല്ലനാമിനുള്ളതാണ്, അത് അന്തഖഫാൽ ഖതായ അള്ളാഹുവോടാണ് എന്നൊക്കെ വേണ്ടി ആള് കളി കളിച്ച് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തു കൊടുത്തയച്ചു. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മുസ്ലിയാരെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അനങ്ങിയില്ല പിന്നെ, ചോദിച്ചു നോക്കണം നിങ്ങൾ ഇർഫാനിയോട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ. ആ സുബ്ഹാന മൗലിദിൽ യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫഖൈനി, യാ ഹബീബി എന്റെ പ്രിയപ്പെട്ട നബിയേ, യാ മുഹമ്മദ് മുഹമ്മദേ, അത് ജൂതന്മാരെ ശൈലിയാണ്, ജൂതന്മാരുണ്ടാക്കിയതാണല്ലോ അധികവും. മുഹമ്മദേന്ന് മുസ്ലിമായ ഒരു മനുഷ്യൻ റസൂലിനെ വിളിക്കോ? യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്നല്ലാതെ അല്ലേ? കാത്തറബികൾ വിളിക്കും, മുസ്ലിം അല്ലാത്തവരും വിളിക്കും, മുസ്ലിമായോ വിളിക്കൂല. പക്ഷെ അങ്ങനെയായില്ലത്, യാ അറൂസൽ ഖാഫഖൈനി, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവരെ എന്ന് വിളിച്ചിട്ട് അതിന്റെ ശേഷമാണ് അന്തഖഫാറുൽ ഖതായ എന്ന് പറയുന്നത്. ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജും പുറഞ്ഞിട്ട് കടക്കം ഇയാൾക്ക് കൊണ്ടേ കൊടുത്തു, പിന്നെ അനക്കമില്ല. അപ്പൊ സുഹൃത്തുക്കൾ, ഇയാൾ ആളുകളെ മുമ്പില് ഞെളിയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ ആണ്ട് നേർച്ച മമ്പറത്തുനിന്ന് മുട്ടിച്ചറയിലേക്ക് മുട്ടിപ്പോകുന്നത് ഞങ്ങൾ ഇവിടെ കാണിച്ചിരുന്നു. എന്നിട്ട് പറയാണ് ഉത്തരേന്ത്യയിൽ ഏതോ ക്ലിപ്പ് കൊണ്ട് കാണിച്ചു. മമ്പറം ഉത്തരേന്ത്യയിലാ ഖുറാഫി? ഏ മലപ്പുറം ജില്ലയിൽ മമ്പറം ചെയ്ത വിധങ്ങളെ നാടറിയാത്തോമ്പട ഉണ്ടാകുമോ? ഞങ്ങൾ ഒരൊറ്റ ക്ലിപ്പും ഉത്തരേന്ത്യത്തെ കാണിച്ചിട്ടില്ല, കേരളത്തിന് പുറത്ത് തന്നെ കാണിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ നിങ്ങൾ പറയണത് ലോകത്ത് മുയിവുള്ളതാണ് ഇവിടെ മാത്രമല്ല എന്നല്ലേ. കാണാ കാഴ്ചകൾ എന്ന് പറഞ്ഞ നിങ്ങൾ ജാറത്തിന്റെ ആൽബം ഇറക്കിയില്, കേരളത്തിന് പുറത്തുള്ള ലോകത്ത് നാനാഭാഗത്തുള്ള ജാറങ്ങൾ ഇറക്കിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും വേണം, ഇപ്പൊ കേരളം മാത്രമായോ? ഞങ്ങൾ ഇവിടെ ഉണ്ടത് മുട്ടിച്ചിറ എന്ന് പറയുന്നതും മലപ്പുറം ജില്ലയാണ്, മമ്പറം എന്ന് പറഞ്ഞതും മലപ്പുറം ജില്ലയാണ്. അവിടുന്ന് മുട്ടിപ്പോണതാ കാണിച്ചത്. എന്നിട്ട് പറയാണ് അത് ഇവിടെ വൃത്തികെട്ട ക്ലിപ്പുകൾ കാണിച്ചു. വൃത്തികെട്ടത് ചെയ്തോലെ പറയും, ക്ലിപ്പ് കാണിച്ച പോലെ എന്താ? വൃത്തികെട്ട നിങ്ങൾ ചെയ്തതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത് കാണിച്ചത്, വൃത്തികെട്ട ക്ലിപ്പുകൾ കാണിച്ചു. ആരാ വൃത്തികെട്ട ഖബറിന്റെ സുജൂതിയ പണ്ഡിതന്മാര്? ആ എന്നിട്ട് ഇവിടെ നിന്ന് ന്യായീകരിക്ക, അത് ജീവിതകാലത്ത് ആദരിക്കുന്നത് പോലെ ആദരിച്ചതാണ്. ജീവിതകാലത്തോലെ കാലിക്കൽ മുഖാൻ പറഞ്ഞോ? ഏത് ഇസ്ലാമിലാവുള്ളത്? എന്നാ പിന്നെ എന്തിനാ നിങ്ങള് പിന്നെ കൊണ്ടോട്ടി തരീക്കത്തിന് എതിർത്തത്? കൊണ്ടോട്ടി തരീക്കത്തിനെ പൊന്നാനിക്കാർ എതിർത്ത എന്തിനാ? മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലെ തങ്ങള് അവിടെ വന്നിട്ട് ഒരു തരീക്കത്ത് സ്ഥാപിച്ചപ്പോ മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർ കഥാപുണ്ട് നിങ്ങൾ പാട്ടുപാടി അറിഞ്ഞില്ലേ? മുഹമ്മദ് ഷാ കള്ളനാണ്. കാരണം എന്താ? മുരീദന്മാർ ശേഖന്റെ മുമ്പിൽ സുജൂതിയാണെന്ന് പറയുന്നു അല്ലേ. എന്നിട്ട് പറയാം, ജീവിതകാലത്ത് ബഹുമാനിക്കുന്നത് പോലെ മരണാനന്തരവും ബഹുമാനിച്ചതാണ്. ജീവിതകാലത്ത് ഇങ്ങനെ സുജൂതിയല. അപ്പൊ ഇതൊന്നും നിങ്ങൾ സാധാരണക്കാരെ മുമ്പിൽ അതൊന്നും വിലപ്പോവൂല, അതിന്റെ ഒക്കെ കാലം പോയി. മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടോ ഇല്ലേന്ന് ഞങ്ങൾ മാത്രല്ല പറയുന്നത്, ഇപ്പൊ കാസിമി പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസത്തെ പ്രസംഗത്തിന്റെ വിഷയം തന്നെ മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട്, ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടാ. അതിന്റെ ക്ലിപ്പ് ഇവിടെ കാണിക്കാൻ ഇപ്പോ സമയമില്ല. ഒരു ക്ലിപ്പ് അദ്ദേഹം പറയുന്നത് പച്ച ലക്ഷണം നോക്കുന്നത് മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്നാ പറയുന്നത്, ഒന്ന് കാണിച്ചു കൊടുക്കും. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാം, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ പെൺ. ഇപ്പോഴും ഉണ്ട്, ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ. എന്ത് ചില ആളുകൾ ഈ തത്തയെയും കൊണ്ട് നടക്കും, എന്നിട്ട് അവരുടെ കയ്യിൽ കുറേ ഈ ചീട്ടുകൾ ഉണ്ടാവും, എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താൽ അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങളെങ്ങനെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ. ഇന്ന് കണ്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം, നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിരാ നോക്കി ഒന്ന് തിരഞ്ഞെടുത്തു, എന്നിട്ട് ആ പക്ഷി ഇങ്ങനെ പക്ഷി തിരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ചീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിലെഴുതിയത്? അത് ലോഹുൽ മഹഫൂളിൽ നിന്നുള്ള രേഖയല്ല. ഇയാളെ നുണയാത്താകുന്നു. ഏതാരും ഏത് ചീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ടെടുത്ത് നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആണെന്നാണ് പറയുക. മറ്റവൻ ഷീട്ടെടുത്താലോ അവൻ ക്ലിയർ തന്നെ. ഏത് ഷീട്ടാ ക്ലിയർ അല്ലാത്തത്? പിന്നെ അവസാനം ഒടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും, അതിന് പിന്നെ പൈസന്റെ വല്ല വിഷയം ഉണ്ടാവും. വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളികകാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പൊ പുതിയ ഒരു പൈസ ഒക്കെ അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല.
ഇത് തനിച്ച ഷിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ഷിർക്കിന്റെ